ആദ്യമായി കൃഷി ചെയ്യാൻ എവിടെയാണോ ഉദ്ദേശിക്കുന്നത് ആ ഭാഗത്തേക്ക് വാട്ടർ സ്റ്റോറേജുകൾ നിരത്തി വെക്കുക തുടർന്ന് തന്നിരിക്കുന്ന പി വി സി പൈപ്പുകൾ വാട്ടർ സ്റ്റോറേജിലേക്ക് വൺ ബൈ വൺ കണക്ട് ചെയ്യുക ഇപ്പോൾ എല്ലാ വാട്ടർ സ്റ്റോറേജിലും നമ്മൾ പി വി സി പൈപ്പുകൾ കണക്ട് ചെയ്ത് കഴിഞ്ഞു ഇനി വാട്ടർ സ്റ്റോറേജിൽ വെള്ളം നിറയ്ക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അതിനുവേണ്ടി തന്നിരിക്കുന്ന റെഡ്യൂസർ വാട്ടർ സ്റ്റോറേജിലേക്ക് പിടിപ്പിക്കുക തുടർന്ന് ടാപ്പിൽ നിന്നും സ്റ്റോറേജിലേക്ക് ഓസ് വഴി പരസ്പരം ബന്ധിപ്പിക്കുക ഓസിൻ്റെ അനുസരിച്ച് എത്ര ദൂരത്തുനിന്ന് വേണമെങ്കിലും ഇങ്ങനെ വെള്ളം നിറയ്ക്കാവുന്നതാണ് ഓസ് കണക്ട് ചെയ്തതിന് ശേഷം ടാപ്പ് തുറന്നു കൊടുക്കുക വളരെ വേഗത്തിൽ തന്നെ എല്ലാ വാട്ടർ സ്റ്റോറേജിലും വെള്ളം നിറയുന്നത് കാണാം അവസാനത്തെ വാട്ടർ സ്റ്റോറേജിൽ നിന്നും വെള്ളം പുറത്തേക്ക് വരുമ്പോൾ എൻ്റി ക്യാപ്പ് ഉപയോഗിച്ച് ആ ഭാഗം അടയ്ക്കുക ഇപ്പോൾ രണ്ടാഴ്ചത്തേക്കുള്ള വെള്ളം വാട്ടർ സ്റ്റോറേജിൽ സംഭരിച്ചു കഴിഞ്ഞു തുടർന്ന് ഓസ് മാറ്റാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഓസ് ഊരിയതിന് ശേഷം തന്നിരിക്കുന്ന ചെറിയ ക്യാപ്പ് ഉപയോഗിച്ച് റെഡ്യൂസർ അടയ്ക്കുക ഇനി വാട്ടർ സ്റ്റോറേജിൻ്റെ മുകളിലേക്ക് ട്രേ അടുക്കി വെക്കുക ഇതിൻ്റെ പുറത്താണ് നമ്മൾ ഗ്രോ ബാഗ് വെക്കേണ്ടത് ഇപ്പോൾ നമ്മൾ എല്ലാ വാട്ടർ സ്റ്റോറേജിൻ്റെ മുകളിലേക്കും ഗ്രോ ബാഗ് ട്രേ അടിക്കി വെച്ചു കഴിഞ്ഞു ഇനി ഗ്രോ ബാഗ് നിറയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് നോക്കാം ഇവി ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് അധികം കുഴിച്ചിട്ടല്ലാത്ത പറമ്പിൽ നിന്നും ശേഖരിച്ച മേൽമണ്ണാണ് രണ്ടാഴ്ചക്കാലം വളരെ നന്നായി വെയിലത്തിട്ടുണക്കുകയും പിന്നീട് ഒരാഴ്ചക്കാലം അല്പം നനവ് കൊടുത്ത് ഡോളോമേറ്റ് കൂടി ചേർത്ത് പകപ്പെടുത്തി എടുത്ത മണ്ണാണിത് ഗ്രോബാഗിലേക്ക് നിറയ്ക്കുന്നതിൻ്റെ ഇപ്പോൾ നാല് കിലോ സമ്പൂർണ്ണ ജീവവളം കൂടി ചേർത്തിട്ടുണ്ട് ഗ്രോബാഗ് നിറച്ച് രണ്ടാഴ്ചക്കാലം കഴിഞ്ഞ് ഒരു ചെടിക്ക് പത്ത് ഗ്രാം എന്ന നിലയിൽ പി ജി പി ആർ വണ്ണു കൂടി ചേർത്ത് കൊടുക്കുന്നതായിരിക്കും തിരുനയിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ചകരിച്ചോർ കൂടി ഗ്രോബാഗ് നിറയ്ക്കുമ്പോൾ മിക്സ് ചെയ്യാൻ ശ്രമിക്കുക എന്നതാണ് വില കുറച്ച് മാർക്കറ്റിൽ ലൂസായി കിട്ടുന്ന ചകരിച്ചോറിനേക്കാൾ നല്ലത് പ്രോസസ്സ് ചെയ്തെടുത്ത കട്ടയായിട്ട് ലഭിക്കുന്ന നല്ല കമ്പനി ചകരിച്ചോറായിരിക്കും ട്രെയുടെ പുറത്തേക്ക് ഗ്രോ ബാഗ് വയ്ക്കുക തുടർന്ന് ട്രേയിലുള്ള ഹോളിൻ്റെ മുകളിലായി കൈവച്ചൽപ്പം പ്രസ്സ് ചെയ്ത് ഹോളിൻ്റെ പൊസിഷൻ മനസ്സിലാക്കിയതിന് ശേഷം കത്രികയോ പിച്ചാത്തിയോ വെച്ച് ആ ഭാഗത്ത് ചെറിയൊരു പ്രസ്സ് കൊടുത്താൽ അവിടെ ഒരു ഹോൾ രൂപപ്പെടുകയും ആ ഹോളിലേക്ക് തിരി ഇറക്കി വയ്ക്കാൻ കഴിയുകയും ചെയ്യും തിരി ഇറക്കി വയ്ക്കുന്നതിന് മുമ്പ് പത്ത് മിനിറ്റ് നേരമെങ്കിലും തിരി വെള്ളത്തിൽ നന്നായി മുക്കി വെച്ചിരിക്കാൻ ശ്രദ്ധിക്കുക തിരി വെച്ചതിന് ശേഷം ഗ്രോബാഗിലേക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന മണ്ണിടുക മണ്ണ് ഗ്രോ ബാഗിൽ നിറയ്ക്കുമ്പോൾ തിരിയുടെ അല്പഭാഗം മണ്ണിന് മുകളിൽ ഉയർന്നു നിൽക്കാൻ ശ്രദ്ധിക്കുക തുടർന്ന് വളരെ നന്നായി നനയ്ക്കുകയും ചെടി നടുകയും ചെയ്യുക ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ചെടി നട്ടതിന് ശേഷം ഉണങ്ങി ഇല കൊണ്ട് പുതിയിട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കുക എന്നതാണ് ചെടിയുടെ വേരോട്ടം തുടങ്ങുന്നതുവരെ അതായത് മൂന്നാല് ദിവസത്തേക്ക് ചെടി രണ്ടു നേരം നനച്ചു കൊടുക്കാനും ശ്രദ്ധിക്കുക ചെടികൾക്കും കൈകൾക്കും താങ്ങുകൊടുക്കാൻ മുക്കാലിഞ്ചിൻ്റെ ഒരു കട്ടൺ പൈപ്പ് ഉപയോഗിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക പുതിയ പൈപ്പ് നിങ്ങൾ വാങ്ങുകയാണെങ്കിൽ മൂന്നര മീറ്റർ നീളമാണ് ഈ പൈപ്പിന് വരുന്നത് പൈപ്പിനെ മൂന്നായി മുറിക്കാൻ കഴിയും തുടർന്ന് ചിത്രത്തിൽ കാണുന്നത് കാണുന്നതുപോലെ ഗ്രോബാഗ് രണ്ടായി മുടക്കുകയും അതിൻ്റെ മധ്യഭാഗം പത്രിക വെച്ചൽപ്പം കട്ട് ചെയ്യുകയും ചെയ്യുക ഗ്രോബാഗിലെ ആ ഹോളിൽ കൂടിയാണ് അലുമിനിയം പൈപ്പ് കുത്തി നിർത്തേണ്ടത് വളരെ സ്ട്രോങ് ആയി നിൽക്കുന്ന ഈ പൈപ്പ് ചെടികൾ ഒടിഞ്ഞു വീഴുന്നതിൽ നിന്നും സംരക്ഷിക്കുന്നതിനൊപ്പം കായ്കൾ പിടിച്ചുകെട്ടാൻ സഹായിക്കുകയും ചെയ്യും മാത്രവുമല്ല മുക്കാലിഞ്ചിൻ്റെ ഈ പൈപ്പ് വർഷങ്ങളോളം ഉപയോഗിക്കാൻ കഴിയുന്നതുമാണ് ഇവിടെയും തിരി ഇറക്കുകയും മണ്ണ് നിറച്ചതിനും ശേഷം ഗ്രോബാഗ് നന്നായി നനച്ചു കൊടുക്കുകയും പൊതിയിട്ട് കൊടുക്കാനും ശ്രദ്ധിക്കുക ഇനി വെള്ളീച്ച പോലുള്ള പ്രാണികളിൽ നിന്നും കായതുരപ്പൻ വണ്ടുകളിൽ നിന്നും യാതൊരുവിധ രാസജീവ കീടനാശിനിയും പ്രയോഗിക്കാതെ ചെടിയെ ഈ രീതിയിൽ എങ്ങനെ സംരക്ഷിക്കാൻ കഴിയുന്നതെന്ന് നോക്കാം അതിനുവേണ്ടിയുള്ളതാണ് കൺട്രോൾ പാനൽ ഈ യൂണിറ്റ് ഗ്രോ ബാഗിനകത്ത് എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതെന്ന് ഗ്രോ ബാഗിന് പുറത്ത് സെറ്റ് ചെയ്ത് ആദ്യം ഒന്ന് കാണിക്കാം ആദ്യമായി ട്രെയിലേക്ക് കട്ടൺ പൈപ്പ് കുത്തി നിർത്തുക തുടർന്ന് കൺട്രോൾ പാനലിലെ മധ്യഭാഗം സെൻറ്റർ പോയിന്റ് കട്ടൺ പൈപ്പിലേക്ക് ഇറക്കി വെക്കുക തുടർന്ന് നാല് കാലുകൾ ട്രെയിലെ ചെറിയ ഹോളിലേക്ക് ഇറക്കി വെക്കുകയും തുടർന്ന് സെന്റർ പോയിന്റിലെ ഹോളിലേക്ക് കാലുകൾ ബന്ധിപ്പിക്കുകയും ചെയ്യുക ഇപ്പോൾ കൺട്രോൾ പാനൽ തയ്യാറായി കഴിഞ്ഞു ഈ പാനലിലേക്ക് ഒമ്പതം എമ്മിൻ്റെ നാല് അലുമിനിയം കട്ടൺ പൈപ്പ് ഇറക്കി വെക്കാൻ സാധിക്കും ഇത് ഗ്രോബാഗിനകത്ത് തിരിയോടുകൂടി സെറ്റ് ചെയ്താൽ ചിത്രത്തിൽ കാണുന്നത് പോലെയാണ് വരുന്നത് നന്നായി നനച്ചു കൊടുക്കുകയും ചെടി നടുകയും പൊതിയിട്ടതിനു ശേഷം സ്ക്വയർ രീതിയിൽ അടുപ്പിച്ച നെറ്റിൽ വല വിരിക്കുക തുടർന്ന് അടിഭാഗം അല്പം അൽപ്പം ഉപയോഗിച്ച് കെട്ടി നിർത്തുക ഈ വലയ്ക്ക് മീറ്ററിന് പതിനേഴ് രൂപ മാത്രമേ വില വരുന്നുള്ളൂ രണ്ട് മീറ്ററാണ് ഇവിടെ വിലയ്ക്കായി ഉപയോഗിച്ചിരിക്കുന്നത് ഇപ്പോൾ നിങ്ങളുടെ ചെടി വെള്ളീച്ച പോലുള്ള പ്രാണികളിൽ നിന്നും സമ്പൂർണമായി സംരക്ഷണത്തിലായിരിക്കുന്നു ഇനി ഉറുമ്പോൾ പോലുള്ള ജീവികളിൽ നിന്നും സംരക്ഷണം ലഭിക്കാൻ റേയുടെ ചുറ്റിനും വെള്ളമോ അല്പം ഉപയോഗം കഴിഞ്ഞ എൻജിൻ ഓയിലോ ഒഴിച്ചു നിർത്താൻ കഴിയുന്നതാണ് ഉറുമ്പുകളെ ഒഴിവാക്കുന്നത് വഴി മുന്ന പോലുള്ള ജീവികളുടെ ഭദ്രവത്തിൽ നിന്നും ചെടിയെ പൂർണ്ണമായി സംരക്ഷിക്കാൻ കഴിയും കൂടാതെ ടെറസിനെ ഈർപ്പത്തിൽ നിന്നും സംരക്ഷിക്കാൻ നാല് കാലുകളുടെ പുറത്താണ് വാട്ടർ സ്റ്റോറേജ് നിലനിൽക്കുന്നത് ഇങ്ങനെ ടെറസ് കൃഷിയെ അതിരളിതവും ആയാസരഹിതവുമാക്കുന്ന ഈ പ്രോഡക്റ്റിനെക്കുറിച്ച് കൂടുതലറിയാൻ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക